സൗഹൃദം, മനസ്സിൻ്റെ ഇഷ്ടം, പരിഗണന, അതൊക്കെ അയാൾക്ക് കൊടുത്തിട്ടുണ്ടോ? അതുകൊണ്ട് അയാൾ തരുന്ന സ്നേഹം നമുക്ക് എത്രമാത്രം പ്രധാനമാണോ അത്രയേറെ നമ്മളെ വേദനിപ്പിക്കുന്നതാണ് അയാൾ നമുക്ക് തരുന്ന സങ്കടങ്ങൾ. ചിലപ്പോൾ അയാളെക്കാളും നമ്മളെ വേദനിപ്പിച്ച ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ ഉണങ്ങാത്തൊരു മുറിവായിട്ട് അങ്ങനെ കിടക്കുന്നത് നമ്മൾ സ്നേഹിച്ച ആളുകൾ നമുക്ക് തന്നിട്ടുള്ള മുറിവുകളാണ്. മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മുറിവായി കിടക്കുന്നത് എന്താണ്? പ്രിയപ്പെട്ട മനുഷ്യന്മാർ കൊടുത്തിട്ടുള്ള വേദനയാണ്. അതങ്ങനെയാണ്, നമ്മൾ പ്രതീക്ഷിച്ച ആളുകൾ നമുക്ക് അഭയം തരാതെയാകുമ്പോൾ, നമ്മൾ പ്രതീക്ഷിച്ച ആളുകൾ നമ്മളെ കൈവിടുമ്പോൾ, നമ്മൾ സ്നേഹിച്ച ആളുകൾ നമ്മളെ വിശ്വസിക്കാതെ ആകുമ്പോൾ, അപ്പോഴൊക്കെയാണ് മനുഷ്യരാകെ തളർന്നു പോവുക, ജീവിതം തന്നെ മടുത്തു പോവുകയാണ്. വിഷമിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ട് അപ്പം കാര്യമുണ്ടാവില്ല. സങ്കടപ്പെടല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. ചില മുറിവുകളിൽ നമ്മൾ ഭയങ്കരമായിട്ട് തളർന്നു പോകും. ഇതൊരു മനുഷ്യാവസ്ഥയാണ്. എന്താണ് പരിഹാരം? നമ്മളെന്തു ചെയ്യും? നമ്മളെ വേദനിപ്പിച്ച ആളുകളൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുകയും നമ്മൾ ആ വേദനകളുടെ മുന്നിൽ ഇങ്ങനെ സ്തംഭിച്ചു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആകെ ചെയ്യാവുന്നൊരു കാര്യം ആ ഒരു കാര്യത്തെ മറന്നു പോവുക എന്നുള്ളതാണ്. മറക്കാൻ ശ്രമിക്കുക. മറക്കാനൊന്നും കഴിയില്ല നമുക്ക്, മറന്നതുപോലെ ജീവിക്കാനൊക്കെ കഴിയുള്ളൂ. ചില സങ്കടങ്ങൾ അങ്ങനെയാണ്, മറന്നതുപോലെ ജീവിക്കാനേ നമുക്ക് കഴിയുള്ളൂ. പിന്നെ ചെയ്യാവുന്നത് അവർക്ക് പുറത്തു കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് പുറത്തു കൊടുക്കുകയും ആ കാലത്തെയും ആ മനുഷ്യരെയും മറക്കാൻ ശ്രമിക്കുകയും അതല്ലെങ്കിൽ മറന്നതുപോലെ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആകെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, പറ്റുമെങ്കിൽ. പക്ഷെ അതത്ര എളുപ്പവുമല്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്താണ്? നമ്മളെ ചില ആളുകൾ വേദനിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ വളരെ സ്നേഹിച്ച ആളുകൾ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട്. സ്നേഹിച്ച ആളുകൾ വേദനിപ്പിക്കുമ്പോൾ ആ വേദനയുടെ കാഠിന്യം എത്രയാണ് ഇത് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നമ്മളൊരാളെയും വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം വേദന എന്താണെന്ന് നമുക്കറിയാം. അതും നമ്മൾ ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാർ നമ്മളെ സങ്കടപ്പെടുത്തിയാൽ ആ സങ്കടം എത്ര കഠിനമാണ് എന്ന് നമുക്കറിയാം. അപ്പം നമുക്കാകെ ചെയ്യാവുന്നത് ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളത്, നമ്മൾ ചെയ്യാതിരിക്കുക എന്നുള്ളത്. നമ്മുടെ ഒരു ഗുരു പറഞ്ഞെന്നുള്ളൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് 83 വയസ്സുള്ള ഒരു അമ്മ വന്നു. ആ അമ്മയുടെ ജീവിതത്തിൽ വലിയ സങ്കടങ്ങളൊക്കെ ഉണ്ട്. അമ്മ പറയാണ്, അവർ കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് വോളിബോൾ താരമായിരുന്നു. അങ്ങനെ വോളിബോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിലേക്കോ മറ്റോ പോയി. അവിടെ വെച്ച് ബാത്റൂമിൽ നിന്ന് വീണു. വലിയ പരിക്കുകളൊക്കെ പറ്റി. ആശുപത്രിയിലേക്ക് എത്തി. ഡോക്ടർമാർ പറഞ്ഞു അവരുടെ ഗർഭപാത്രത്തിന് വലിയ പരിക്ക് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് ഗർഭപാത്രം എടുത്ത് നീക്കണം. വോളിബോൾ കളിക്കാൻ പോയ ആള് ഗർഭപാത്രമില്ലാതെയാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ആ പെൺകുട്ടി എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കും. കല്യാണത്തിൻ്റെ ഒക്കെ ഇങ്ങനെ ഒരു ആലോചനയൊക്കെ മനസ്സിലുണ്ടാകുന്ന സമയമാണ്. ഒരമ്മയാകാനുള്ള വലിയ കൊതിയൊക്കെ ചെറിയ കുഞ്ഞായിരിക്കുന്നത് മുതൽ ഒരു പെണ്ണിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങനെയുള്ള ഒരാൾക്കാണ് ഇനി അമ്മയാകാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുന്നത്. അത്രയും ദുഃഖത്തിലിരിക്കുന്ന ആ കുട്ടിയുടെ അടുത്തേക്ക് കുറേ ആളുകൾ വന്നു. ആ കൂട്ടത്തിൽ ഒരു അമ്മായി വന്നിരുന്നു. ആ അമ്മായി ഈ മോളോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഗർഭപാത്രം എടുത്ത് നീക്കിയത് എന്തായാലും നന്നായി, കാരണം ഇനി നീ കുടുംബത്തെ പറയിപ്പിക്കില്ലല്ലോ, കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കില്ലല്ലോ. ഇത് പറഞ്ഞിട്ടേ 83 വയസ്സുള്ള ആള് പൊട്ടിക്കരയാണ്.
60 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. പക്ഷെ 60 കൊല്ലങ്ങൾക്കിപ്പുറവും ഒരാളുടെ കണ്ണീര് പൊടിക്കാൻ കാരണമാകുന്നത്ര കഠിനമായ ചില വാക്കുകളുണ്ട്. മറക്കാൻ കഴിയില്ലായിരിക്കും, അതങ്ങനെ കിടക്കും, ആ മുറിവ് ഉണങ്ങാതെ കിടക്കും. ഒരാളെ വേദനിപ്പിക്കുമ്പോൾ അത് കടലിലേക്കൊരു കല്ലെറിയുന്നത് പോലെയാണ് എന്ന് കേട്ടിട്ടില്ലേ? കല്ലെറിയാന്നുള്ളത് നമുക്ക് വളരെ ഈസിയായൊരു കാര്യമാണ് കടലിലേക്ക്, പക്ഷെ എത്രയേറെ ആഴങ്ങളിലേക്കാണ് അത് ചെന്ന് വീഴുന്നത് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അത്രയേറെ ആഴങ്ങളിലേക്ക് ചെന്ന് വീഴുന്നൊരു കല്ല് പോലെയാണ് ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ചില വേദനകൾ, അതും ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്ന വേദനകൾ. ഈ ലോകത്ത് പ്രിയപ്പെട്ടവരുടെ വേദന കൊണ്ട് ഏറ്റവും അധികം സങ്കടപ്പെട്ട ഒരാളുണ്ട്. അദ്ദേഹത്തെ സങ്കടപ്പെടുത്തിയത് മുഴുവനും ഏറ്റവും പ്രിയപ്പെട്ട ആളുകളാണ്, അതും ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് എന്നാണ്. ബൈബിളിൽ ജോസഫ് എന്നാണ് പേര്, ഖുറാനിൽ അദ്ദേഹത്തിൻ്റെ പേര് യൂസഫ് നബി എന്നാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർക്ക് അദ്ദേഹത്തോട് വലിയ അസൂയ ഉണ്ടാവുകയാണ്, എന്നിട്ട് അദ്ദേഹത്തെ കളയാൻ വേണ്ടിയിട്ട്, വീട്ടിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ട് ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുകയാണ്. ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം പൊട്ടക്കിണറ്റിലേക്ക് വീണു പോയ ആൾ പിന്നെ കൊട്ടാരത്തിലാണ് വളരുന്നത്. അത് പഠിച്ചവൻ്റെ ചില നിശ്ചയങ്ങളാണ്. നമ്മൾ ചില ആളുകളെ പൊട്ടക്കിണറ്റിലൊക്കെ കൊണ്ടുപോയിടും, പക്ഷേ പഠിച്ചവൻ അവരെ കൊട്ടാരത്തിൽ എത്തിക്കും. നമുക്കൊരാളെയും തകർക്കാനൊന്നും പറ്റില്ല, അതൊക്കെ വെറുതെ പറയാണ്. പഠിച്ചവൻ തന്നെ അതിന് നിശ്ചയിക്കണം. കുറേ കാലം കഴിഞ്ഞ് യൂസഫ് നബിയുടെ അടുത്ത്, ജോസഫിൻ്റെ അടുത്ത് സഹോദരന്മാർ വന്നിട്ട് മാപ്പ് ചോദിക്കുന്നുണ്ട് പണ്ട് ചെയ്ത കാര്യത്തിന്. അപ്പം അദ്ദേഹം കൊടുക്കുന്ന മറുപടി അങ്ങനെ തന്നെയാണ്, അതൊക്കെ പഠിച്ചവൻ്റെ നിശ്ചയങ്ങളാണ്, ഞാൻ അങ്ങനെ എത്തണം എന്നത്, അങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം എന്നുള്ളത് പഠിച്ചവൻ്റെ നിശ്ചയമാണ്, നിങ്ങളതിൽ വിഷമിക്കണം. ഖുർആനിൽ അദ്ദേഹം പറയുന്നതായിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം, പഠിച്ചവൻ നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം എന്നാണ്. വല്ലാത്ത വാക്കാണ്, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം, ഇനി നിങ്ങൾക്ക് പുറത്തു തരേണ്ടത് പഠിച്ചവനാണ്, പഠിച്ചവൻ നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം എന്നാണ്. ഓക്കെ, ആ ജോസഫിനൊരു കുഞ്ഞുണ്ടായി. കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന് ജോസഫ് എന്താണ് പേരിട്ടത് എന്നറിയോ? ജനിച്ച ആ കുഞ്ഞിനെ, ചോര പൈതലിനെ ഇങ്ങനെ ജോസഫിന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് വയറ്റാട്ടി. ഇങ്ങനെ വയറ്റാട്ടി കയ്യിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ജോസഫ് ആ കുഞ്ഞിനെ ഹൃദയത്തിൻ്റെ നേരെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ആ കുഞ്ഞിൻ്റെ കാതിൽ ഒരു പേരിട്ടു. ആ പേരിങ്ങനെയായിരുന്നു, മനാസേ. മനാസേ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? സാരല്ല, എല്ലാം പൊറുക്കുക എന്ന്. കുറെ കാലം കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ അടുത്തേക്ക് ആളുകൾ വന്നിട്ട് പറയും, നിന്റെ അച്ഛനെ, നിന്റെ വാപ്പയെ, വാപ്പയുടെ സഹോദരന്മാർ എത്രയേറെ ആക്രമിച്ചിട്ടുണ്ട് എന്നറിയോ? കൊല്ലാൻ വേണ്ടിയിട്ട് കിണറ്റിൽ കൊണ്ടുപോയി എറിഞ്ഞതാണ്. അവരോട് പകരം വിടണം, അവരെ ഒന്നും വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഈ കുട്ടിയോട് പറയും. അപ്പോൾ ആ കുട്ടി അവരോട് പറയേണ്ട ഒരു മറുപടി ആദ്യം തന്നെ ആ പിതാവ് കുട്ടിയുടെ പേരായി പറഞ്ഞു കൊടുത്തു, അതാണ് മനാസേ. സാരല്ലടാ, സാരല്ലട്ടോ എന്നാണ് മനാസേ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോഴേ നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ കഴിയുന്നത് ആർക്കാണെന്നറിയോ? നമ്മളേറ്റവും കൂടുതൽ സ്നേഹിച്ച ആൾക്കാർക്കാണ്. അതുകൊണ്ട് നമ്മൾ ഒരാൾക്ക് അത്രയേറെ സ്നേഹം കൊടുക്കുമ്പോൾ വേറെ ഒരാൾക്കും കൊടുത്തിട്ടില്ലാത്ത, ആർക്കും കൊടുത്തിട്ടില്ലാത്തൊരു സ്നേഹം നമ്മളൊരാൾക്ക് കൊടുക്കുമ്പോൾ ആർക്കും തരാൻ കഴിയാത്തൊരു സങ്കടം അയാൾക്ക് തിരിച്ചു തരാൻ കഴിയും എന്ന ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത് നല്ലതാണ്. പ്രത്യേകമായ ഒരു സ്നേഹം ഒരാൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകമായൊരു സങ്കടം നമ്മൾക്ക് തന്നെ തിരിച്ചു തരാനുള്ളൊരവസരം കൂടിയാണ് അയാൾക്ക് കൊടുക്കുന്നത് എന്നൊരു ഓർമ്മ
ഉള്ളിലുണ്ടാകുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു. താങ്ക് യു.